ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മല്ലുസ് ജർമ്മനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ, നമ്മൾ ന്യൂറംബർഗ് ടു മ്യൂണിക്ക് നമ്മൾ നമ്മുടെ മലയാളം പടമായ 2008 കാണാൻ പോവാണ്. നമ്മുടെ ന്യൂറംബർഗിലില്ല, അല്ലെങ്കിൽ യൂഷ്വലി നമ്മുടെ എർലാംഗലിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി മ്യൂണിക്കിലേക്ക് പോവാണ്. എന്തോരം ദൂരമുണ്ട് അവിടുന്ന്? ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ട്രാവൽ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ആരും എടുത്തിട്ട് പോണത്. നമുക്ക് 49 യൂറോ ടിക്കറ്റ് ഉള്ള കാരണം എല്ലാവർക്കും ലാഭമായി. അപ്പൊ നമുക്ക് യാത്രകളെല്ലാം കാണാം. ഓക്കേ, സോ ഗായ്സ്, നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറി. നമ്മുടെ അപ്പൊ എല്ലാവരും ഉണ്ട്. പേര് അക്ഷയ്, ജയലക്ഷ്മി, അലൻ, അലൻ ഒരാളോട് ഇരുന്നുണ്ട്. നമുക്ക് ആറിയാണ്. ആറിനെ കുറിച്ച് നമ്മൾ ഇതോട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അത്യാവശ്യം എന്നാ പറയാ, റീജിയണൽ അല്ലടാ, സ്റ്റേറ്റ് റീജിയണൽ എക്സ്പ്രസ് ആണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ട, റെഡ് കളറാണ് വണ്ടി. ഇതാണ് ഐറ്റം. മ്യൂണിക്കിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ഡേറ്റ് ടൈം എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാഗ് വെക്കാനായിട്ട് ഇട്ടുകൊണ്ട്. പിന്നെ അത് ഡബിൾ ഡെക്കറാണ് വണ്ടി. എല്ലാവരും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വരാനുണ്ട്. അപ്പം നമ്മളത് ഓൺ ദ വേ ടു മ്യൂണിക്കാണ്. നമ്മൾ അറിയിക്കാത്ത എത്ര മണിക്ക് എത്തും? നമ്മളൊരു 7:11 കയറിയത് ന്യൂറംബർഗിൽ നിന്ന്. നമ്മളൊരു 8:52 എത്തും. അപ്പൊ എല്ലാവരും എക്സൈറ്റഡ് ആണ് പടം കാണാനായിട്ട്. കാരണം നല്ല റിവ്യൂ ആണ് പറയുന്നത്. ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു കിടിലം മലയാളം പടം ഇറങ്ങുന്നത്. കാരണം നമ്മൾ ഇത്ര ദൂരം ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും തിയേറ്ററിലേക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ സിനിപ്ലെക്സ് ആണ്, സിനിമാക്സ് അവിടേക്ക് പോണത് പടം കാണാൻ വേണ്ടി. മ്യൂണിക്കില് കറക്റ്റ് എവിടെയാണ്? മരിയം ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസിന്റെ അടുത്താണ് നമ്മുടെ തിയേറ്റർ ഉള്ളത്. സോ നമുക്ക് എല്ലാവരും ചോദിക്കാം, ഹൗ എക്സൈറ്റഡ് ദേ ആർ ചോദിക്കാം. നമുക്ക് ചുമ്മാ അല്ല പറ. എന്തായാലും പടം നല്ലായിരിക്കോ? നല്ലതാണെന്നാണ് എല്ലാരും റിവ്യൂ, ട്രോൾസ് എല്ലാം കണ്ടു. അപ്പൊ എല്ലാത്തിനും നല്ല റിവ്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ട്രാവലിംഗ് ഡേയിലും നല്ലൊരു സിനിമ കാണാൻ വേണ്ടിട്ട് കുറെ നാൾക്ക് ശേഷം പോകുന്നത്. അറിയോ, അതൊക്കെ തന്നെ എക്സൈറ്റ്മെന്റ് ആണ് പടം കാണാൻ വേണ്ടിട്ട്. ഓക്കെ, ഞാൻ ഫ്രണ്ടിൽ അഫക്റ്റ് ആയ ആളാണ്. അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് അവളുടെ ഡെവലപ്പ് ചെയ്തേക്കണേ, അല്ലെങ്കിൽ അപ്പൊ അതൊന്നും അറിയാനായിട്ടാണ് ഞാനും. നല്ല റിവ്യൂ ആയിരുന്നു. അവിടെ എന്തായാലും നല്ല പടമായിരിക്കും. നല്ല പടമായിരിക്കും. നല്ല റിവ്യൂ തന്നെ കണ്ടത്. അപ്പൊ പടം നല്ല പടം. അപ്പൊ നല്ല പടം നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ നമ്മള് പോയി കണ്ടിട്ട് പറയാം. നമ്മുടെ 10 മണിക്ക് നമ്മുടെ ഷോ. ഞാൻ പറഞ്ഞില്ല, യൂഷ്വലി നമ്മള് എർലാംഗലിലാണ് നമ്മുടെ മൂവി അല്ലെങ്കിൽ ഉണ്ടാവാറ്. യൂഷ്വലി ഇന്ത്യൻ മൂവീസ് അല്ലെങ്കിൽ മലയാളം തമിഴ് മൂവീസ് ഒക്കെ ഇറങ്ങാറ്. നമ്മുടെ പൊന്നിയൻ സെൽവ് ഒക്കെ എർലാംഗലിൽ ഇറങ്ങുന്നത്. എർലാംഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചൊക്കെ ഇറങ്ങും. ചിലപ്പോൾ നമ്മുടെ FAU എർലാംഗൻ കേട്ടിട്ടുണ്ടാവും. ഫ്രൈഡ്രിസ് അലക്സാണ്ടർ യൂണിവേഴ്സിറ്റി എർലാംഗൻ നമ്മുടെ ന്യൂറംബർഗിന്റെ അടുത്താണ്. അപ്പൊ അവിടെ യൂഷ്വലി മൂവീസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഉണ്ടായില്ല. ഇപ്രാവശ്യം നമ്മുടെ മ്യൂണിക്കിലും പിന്നെ വേറെ റൈഗൻസ്ബർഗ് എന്ന സ്ഥലത്താണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ലത് മ്യൂണിക്കാൻ തോന്നി. അതുകൊണ്ടാണ് നമ്മൾ മ്യൂണിക്കിലേക്ക് പോകുന്നത്. ഗായ്സ്, അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനായി മ്യൂണിക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ നമ്മുടെ സിനിമാക്സ് ആണ് ഡെസ്റ്റിനേഷൻ. അപ്പം മ്യൂണിക്ക് ബാനോഫിലെത്തി. ഇനി അതായിട്ട് നമ്മുടെ തിയേറ്ററിലേക്ക് കുറച്ചും കൂടി ദൂരമുണ്ട് ഇവിടുന്ന്. അപ്പം നമുക്ക് എന്തായാലും അവിടേക്ക് പോവാം. സോ ഗൈസ്, നമ്മൾ നമ്മുടെ തിയേറ്ററിൻ്റെ അകത്ത് എത്തി. ഇനി നമ്മൾ നേരെ മൂവിയാണ്. കാരണം ടിക്കറ്റ് ഒക്കെ ചെക്കിൻ ചെയ്തു, എല്ലാം എല്ലാം ചെയ്തു. അപ്പൊ നമ്മൾ നേരെ മൂവി കാണാൻ പോവാണ്. എല്ലാം മലയാളീസ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഫുൾ ഹൗസ്ഫുൾ ആണെന്ന് തോന്നുന്നു. എല്ലാ സീറ്റും ബുക്ക്ഡ് ആണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത്. ഇപ്പൊ പാമ്പറ നോക്കിയത്, നീ നോക്കിയത്? ഫ്രണ്ട് റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കൊക്കെ ഫില്ലായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാണിച്ചു തരാം കുറെ മലയാളീസ്, ഫുൾ മലയാളീസ് മ്യൂണിക്ക് വന്നിട്ട് കണ്ടത്. എങ്ങനെയുണ്ടേ പടം?
വളരെ നല്ലൊരു പടമാണ്. എല്ലാ മലയാളികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ മലയാളിയും ഒരു തരത്തിൽ എന്തായാലും ഈ പ്രളയം അഫക്ട് ചെയ്തിട്ടുണ്ടാവും. ഒന്നുകിൽ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ അവരവർ തന്നെ ആയിരിക്കാം. സോ മലയാളികൾക്ക് എന്തായാലും ഇതൊരു ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും മലയാളികൾ കാണണം. കാരണം മലയാളികൾക്ക് മാത്രമേ ഇത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫീലോ ഈ പടം കാണാനും പറ്റുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ അണിയറപ്പുറത്തൊക്കെ എല്ലാവർക്കും ഒരു ഭയങ്കര കയ്യടി. വളരെ വൃത്തിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് പടം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രളയത്തിൽ നമ്മളൊപ്പം കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഈ പടം ഒരു ട്രൈബ്യൂട്ട്, നല്ല ഒരു പടം എല്ലാവരും കാണണം എന്നാണ് അഭിപ്രായം. അപ്പൊ എല്ലാവരും പറഞ്ഞു കൊടുത്തു. നമ്മൾ കുറച്ചാൾക്കാരുടെ അടുത്ത് പറ്റുകയും ചോദിച്ചു നോക്കാം. കാരണം അടിപൊളി പടർന്നു, രക്ഷയുണ്ടായിരുന്നില്ല. എൻറ്റയർലി എന്താ പറയാ, കുറെ നാൾക്ക് ശേഷമാണ് മലയാളത്തിന് ഇങ്ങനെ ഒരു കിട്ടില്ല മൂവി ഇറങ്ങിയല്ലേ. ഒരുപാട് ആൾക്ക് രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു അലനൊക്കെ. അല്ല അല്ല, രോമാഞ്ചിഫിക്കേഷൻ അല്ലായിരുന്നോ? ഒരു രക്ഷയും നടന്നില്ല. ഭയങ്കര റിലേറ്റ്, ഞാനൊക്കെ പ്രളയത്തിലും അതിലൊക്കെ പെട്ടതാണ്. എനിക്ക് നല്ലതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ലൊക്കേഷനൊക്കെ. അപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി മൂവ് ആയിരുന്നു. എല്ലാവരും കാണേണ്ട ഒരു മൂവ് തന്നെയാണ്. നല്ല വേറെ ലെവല് ഫീലിംഗ് ഉണ്ടോ, ഇത്ര നാൾ കണ്ട കുറേ ഒരു കാലയളവിൽ വെച്ച് കണ്ട മലയാളം പാടം പോലെയല്ല ഈ 2018. അതെ, അത്ര ഉള്ളൂ. എനിക്ക് എന്നുണ്ട് പടം എന്നുണ്ട്, അടിപൊളി പടം, നല്ലൊരു ഇമ്പാക്ട് ആണ് തരുന്നത്. അടിപൊളി അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായി ബ്രോ പടം? ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് പടക കണ്ടു കഴിഞ്ഞ് തീർന്നു. നമ്മൾ ഇറങ്ങി, ഒരു രക്ഷയില്ല. പടം കിട്ടില്ലായിരുന്നു, മസ്റ്റ് വാച്ച് മൂവിയാണ് അല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ, ചാവോ, ചീസ്.